ബാങ്കോക്കിൽ എന്ന് പറയുമ്പോൾ സുവർണഭൂമി ഇന്റർനാഷണൽ എയർപോർട്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഇപ്രാവശ്യം ഈ ബാങ്കോക്ക് സിറ്റിയിലേക്ക് പോകുന്നില്ല. ഇപ്പം ഞാൻ ഇവിടുന്ന് പോകുന്നത് ഇവിടുന്ന് ഒരു മണിക്കൂർ 10 മിനിറ്റ് യാത്ര ചെയ്യാനുള്ള വേറെ സ്ഥലത്തേക്കാണ്, അതായത് ഫുക്കിറ്റ് എന്ന് പറയും. ഫുക്കിറ്റ് ഞാനിവിടെ അതിരാവിലെ എത്തി, 6:30 എത്തി. പക്ഷേ ഇവിടുന്ന് 1 മണിക്കാണ് ഫ്ലൈറ്റ്. അതുപോലെ നല്ല ലോങ് വെയിറ്റിംഗ് ഉണ്ട് അവിടെ. ഇവിടുന്ന് ഞാൻ ഇവിടുന്ന് പോകുന്നത് തായ് എയർവേസിന്റെ ചെറിയ ഫ്ലൈറ്റിലാണ് ഇവിടുന്ന് ഇവിടത്തേക്ക് യാത്ര പോകുന്നത് കേട്ടോ. ഞാൻ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു ഫുക്കിറ്റ് ഇന്റർനാഷണൽ എയർപോർട്ട്. ഇതൊരു ചെറിയ എയർപോർട്ടാണ് കേട്ടോ. എന്തായാലും ഞാൻ പുറത്തേക്ക് വന്നു, ലഗേജൊക്കെ കളക്ട് ചെയ്തു. ഇനിയിപ്പോ ഞാൻ എന്റെ ഡ്രൈവർ എനിക്ക് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ ഹോട്ടൽ ബുക്ക് ചെയ്തപ്പോൾ 7 ദിവസം സ്റ്റേ ചെയ്യുന്നുണ്ട്. എനിക്ക് വണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അവർ പിക്കപ്പ് ചെയ്യുന്നുണ്ട് എയർപോർട്ട്. ഇവിടെ റെന്റ് കാറൊക്കെ എടുക്കാം കേട്ടോ. റെന്റ് കാറൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. റെന്റ് കാറുണ്ട്, പല പല കമ്പനികളുടെ റെന്റ് കാറുണ്ട്. ഞാൻ ഇപ്പൊ AVS ആണ് നിങ്ങളെ കാണിച്ചത്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഹോട്ടലിൽ ബുക്ക് ചെയ്യാം, ഹോട്ടലിലെ ഇൻഫർമേഷൻസ് എല്ലാം എടുക്കാം. പിന്നെ ഞാൻ എന്റെ ഡ്രൈവറെ കണ്ടെത്തി. ഇയാളാണ് ലഗേജും കൊണ്ടങ്ങനെ പോവാണ്. ഞാന് ഹൈസ് വണ്ടിയിലാണ് ഇവിടുന്ന് പോകുന്നത് കേട്ടോ. അടിപൊളി എയർപോർട്ടാണ്, നല്ല കാലാവസ്ഥയാണ്. പറയുമ്പോൾ ചൂടുമല്ല തണുപ്പുമല്ല, അടിപൊളി കാലാവസ്ഥയാണ്. മഴയുണ്ട് കേട്ടോ, ചെറിയ മഴയുണ്ട്. ഹൈസ് വണ്ടിയാണ് ഇവിടെ കൂടുതലും, ഹൈസ് ആണ് പിക്കപ്പിനൊക്കെ വരുന്നത്. ഡ്രൈവറെ കണ്ടു. ഡ്രൈവർ ഇയാളാണ്, ഒരു ഭാഷയും അറിയില്ല. ആകെ അറിയാന്നുള്ള അവരുടെ ഭാഷ മാത്രം, തായ്ലൻഡി ഭാഷ, അത് മാത്രമേ പുള്ളിക്ക് അറിയുള്ളൂ. വേറെ ഒന്നും അറിയില്ല. പുള്ളി എന്ത് പറഞ്ഞാലും യെസ് നോ അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. ഞാൻ ഫ്രണ്ടിൽ ഇരിക്കാൻ ചോദിച്ചപ്പോൾ പുള്ളി എന്നെ അവിടെ ഇരുത്തിയില്ല കേട്ടോ. ഫ്രണ്ടിൽ എന്തൊക്കെയോ സാധനങ്ങൾ അയാൾ വെച്ചിരിക്കുക, അതൊക്കെ നിങ്ങൾക്ക് കാണാം അവിടെ, നിറച്ച് സാധനങ്ങൾ വെച്ചിരിക്കുക. അത് കാരണം തന്നെ ഫ്രണ്ടിൽ അയാൾ ഇരുത്തിയില്ല. കവാടമാണ് കാണുന്നത്. ഇത് ഫുക്കറ്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മള്. അതിന്റെ സിറ്റിയോട് അടുത്ത് വന്നുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതാണ് ഫുക്കറ്റ് സിറ്റിയോട് അടുത്തുള്ള സ്ഥലങ്ങൾ. ഇവിടെയും തന്നെ നിങ്ങൾ കാണുന്നില്ല, ആ മുന്നിലോട്ട് കാണുന്ന ഭാഗങ്ങളെല്ലാം തന്നെ മലകളാണ് എല്ലാം. പക്ഷെ നല്ല പച്ചപ്പുണ്ട് കേട്ടോ. നമ്മുടെ കേരളത്തിനേക്കാളും എനിക്ക് തോന്നുന്നു ഇവിടെ വനം കൂടുതലാണ്. ഫ്ലൈറ്റില് ഇവിടെ ലാൻഡ് ചെയ്യുമ്പോ തന്നെ കാണുന്നത് ഇങ്ങനെ ദൂരക്കാഴ്ചയായിട്ട് കാണുന്നത് ഇങ്ങനെ വനം പോലുള്ള സ്ഥലമാണ്. ഇങ്ങനെ കുന്നും മലകളും ഒക്കെ ആയിട്ട് സിറ്റിയൊക്കെ വളരെ നല്ല ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ. ഇവിടെ പിന്നെ 2-വീലേഴ്സ് ആണ് കൂടുതൽ. എനിക്ക് തോന്നുന്നു 4-വീലേഴ്സിനെക്കാളും കൂടുതലാണ്. ഫോറിനേഴ്സ് ആവശ്യം പോലെ ബൈക്ക് റെന്റ് ചെയ്ത് ഇങ്ങനെ ഉപയോഗിക്കുന്നുണ്ട്. അവിടുത്തെ പോലെ വലിയ ഈ ബുള്ളറ്റ് അങ്ങനെയുള്ളതൊന്നും ഇല്ല. ഇവിടെ എല്ലാം സ്കൂട്ടറാണ്. അവലെ സായപ്പുതായി ബൈക്ക് ചവിട്ടി, ബൈക്കല്ല സൈക്കിൾ ചവിട്ടി പോകുന്നു. ഇതിപ്പോ നിങ്ങൾ സിറ്റിയിലേക്ക് അടുത്തോണ്ടിരിക്കാണ് കേട്ടോ. ഞാൻ ഡ്രൈവറോടെ തല്ലി കൂടി അവസാനം ഫ്രണ്ടിലെത്തി കേട്ടോ. ഫ്രണ്ടിലെത്തി. ഞാൻ പറഞ്ഞു എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് എനിക്ക് ഫ്രണ്ടിൽ ഇരുന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ബീച്ചിന്റെ അടുത്താണ് ഞങ്ങൾ റൂം എടുത്തത് കേട്ടോ. അപ്പോ റൂമിന്റെ വെളിയിൽ ഇറങ്ങി, ലഗേജൊക്കെ വെച്ച് റൂമിന്റെ വെളിയിൽ ഇറങ്ങി ഭക്ഷണം എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞിട്ട്, അപ്പം എന്തെങ്കിലും ലൈറ്റായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ ഇന്ന് റെസ്റ്റ് എടുക്കാം. ഇത് ഞാൻ റൂമിൽ താമസിക്കുന്ന റൂമിന്റെ അവിടുത്തെ തൊട്ടു മുന്നിലുള്ള റോഡാണ് കേട്ടോ. പിന്നെ ഇവിടുത്തെ ഒരു വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഏറ്റവും കൂടുതൽ അറബ്സ് വരുന്ന സ്ഥലമാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ യമനികളുടെ റെസ്റ്റോറന്റ്, പിന്നെ സൂര്യകൾ നടത്തുന്ന റെസ്റ്റോറന്റ്, ഈജിപ്ഷ്യൻസ് നടത്തുന്ന റെസ്റ്റോറന്റ്, അതൊക്കെ ഉണ്ട് കേട്ടോ. രാവിലെ മെസ്സേജ്
സ്പാ ഇങ്ങനെ ആൾക്കാർ തുറന്നു വെച്ചിരിക്കുകയാണ്. ഉച്ചയ്ക്ക് 2:30-3 മണിക്ക് ശേഷമാണ് കേട്ടോ. അപ്പൊ ഞാൻ രാവിലെ എന്ന് പറഞ്ഞെങ്കിലും സോറി, 3 മണിക്ക് ശേഷമാണ് കേട്ടോ. അവരൊക്കെ കൈ കാണിക്കുന്നുണ്ട്, അവര് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, കസ്റ്റമറിനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ആ ഇന്ന് വന്നിട്ടല്ലേ ഉള്ളൂ, ഇനി നമുക്ക് മസാജ് ഒക്കെ ചെയ്യാം. അതുകൊണ്ടല്ലേ ഇവിടെ എല്ലാം അറബ് ആൾക്കാരാണ്, ഇവിടെ കൂടുതൽ അറബ്സ് ആണെന്ന് തോന്നുന്നു വരുന്നത്. അതുകൊണ്ടാണ് അറബുകൾക്ക് നടത്തുന്ന റെസ്റ്റോറൻ്റ് ആണ് ഇവിടെ വരുന്നത്. അൽ യമൻ അൽ സയ്യദ് എന്ന് പറയുന്ന റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട്. കബ്സയൊക്കെ കഴിക്കാം. ഇവിടെ ബോംബെ റെസ്റ്റോറൻ്റ് ഉണ്ട്. അല്ലേ ബൈക്ക്, ബൈക്കല്ല സ്കൂട്ടർ ഇവിടെ ആവശ്യം പോലെ ഉണ്ട് കേട്ടോ. സ്കൂട്ടർ ആവശ്യം പോലെ ഉണ്ട്. ഇടതും വഴുതും എല്ലാം അറബ്സ് നടത്തുന്ന റെസ്റ്റോറൻറ്റ് തന്നെയാണ് ഇത്. നമ്മൾ വന്ന മെയിൻ റോഡാണ് കേട്ടോ. മെയിൻ റോഡ് ക്രോസ് ചെയ്തിട്ട് വേണം അപ്പുറത്തേക്ക് പോവാൻ, ഈ ഭാഗത്തേക്ക് പോകാനായിട്ട്. അത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇനി റെസ്റ്റോറൻറ്റുകളും ഹോട്ടലും അതുമൊക്കെ തന്നെയാണ്. ഇവിടുത്തെ ഒരു രസം ഞാൻ അന്വേഷിച്ചപ്പം അവർ പറഞ്ഞെന്ന് പറഞ്ഞാൽ, ഈ രാത്രിയാകുമ്പോൾ ഈ റോഡ് ക്ലോസ് ചെയ്തിട്ട് ഇവിടെ ആൾക്കാർക്ക് വാക്കിംഗ് മാത്രമേ പറ്റുള്ളൂ. രാത്രി ഈ റോഡ് ക്ലോസ് ചെയ്യും. ഇപ്പൊ എല്ലായിടം ഉറങ്ങിയാണ് കിടക്കുന്നുണ്ടല്ലേ. രാത്രിയാണ് ഇവിടുത്തെ ബിസിനസ്സും എല്ലാം ജനങ്ങളിങ്ങനെ അതെ. ഇപ്പോഴെല്ലാം ആൾക്കാർ കുറച്ചിങ്ങനെ റെസ്റ്റോറൻറ്റിൽ ഇരിപ്പുണ്ട്. ഇവിടുത്തെ നൈറ്റ് ലൈഫ് ഞാൻ കാണിക്കാം കേട്ടോ. ഇപ്പൊ കുറച്ച് ആൾക്കാർ ഇങ്ങനെ റെസ്റ്റോറൻറ്റിൽ തന്നെയാണല്ലേ ബിയറൊക്കെ കുടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. ആൾക്കാരുടെ മുന്നിലെല്ലാം ബിയറുണ്ട്, ബിയർ കുടിച്ചിരിക്കുകയാണ്. രാത്രിയാണ് ഇവിടെ ഭയങ്കര ലൈറ്റും ഡാൻസും മ്യൂസിക്കും ഭയങ്കര സംഭവമാണ്. ഇപ്പൊ എല്ലാടെ ഒഴിഞ്ഞു കിടക്കുക, ഇപ്പൊ ആരുമില്ല. ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ ആവശ്യത്തിന്. ഇവിടെ ഇല്ലാത്തൊന്നുമില്ല. ഇവിടെ സെക്സ് ടൂറിസമാണ്, അതുകൊണ്ട് ഇവിടെ ടൂറിസത്തിന് ഒരു ലിമിറ്റേഷൻസ് ഇല്ല, അൺലിമിറ്റഡ് ആണ്. അല്ല മൊത്തം രണ്ട് സൈഡിലും റെസ്റ്റോറൻ്റ് ആണ്. ഈ റെസ്റ്റോറൻറ്റുകളിലെല്ലാം വൈകുന്നേരത്താകുമ്പോൾ നല്ല മ്യൂസിക്കും അതും ഇതും ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവർ വൈകുന്നേരമാണ് ഇവിടേക്ക് ഇറങ്ങേണ്ടത്. എന്തായാലും ഇന്ന് വൈകുന്നേരമില്ല, നാളെ വൈകുന്നേരത്ത് ഞാൻ ഇറങ്ങിയിട്ടില്ല. ഇറങ്ങിയിട്ടുണ്ടെ ഡബ്ലിൻ ഐറിഷ് പബ്ബ്, ഇത് പബ്ബാണ്. മാക്ഡൊണാൾഡ്സ് ഉണ്ട് ഇവിടെ. എനിക്ക് തോന്നുന്നില്ല മാക്ഡൊണാൾഡ്സിൽ ആരും കയറുമെന്ന്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ മാക്ഡൊണാൾഡ്സിൽ ഇതൊന്നും കിട്ടില്ലല്ലോ. അവിടെ കയറും ബർഗറും അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമല്ലല്ലോ. ആൾക്കാർക്ക് എൻജോയ് ചെയ്യണമെങ്കിൽ മറ്റുള്ള സ്ഥലത്തേക്ക് പോകണമല്ലോ. മക്ഡൊണാൾഡ്സിൽ ആരുമില്ല. ഇവിടെ ഒരു ഫ്രൂട്ട് ഷോപ്പ് ഉണ്ട്. എന്താ പറയാ, നേപ്പാളീസും ഒത്തിരി വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ഒരു മെയിൻ വാഹനമാണ് ഈ കാണുന്നത് കേട്ടോ. ചെറിയ ഹൈസിനേക്കാളും ചെറിയ വണ്ടിയിൽ അതിങ്ങനെ ബാക്ക് പിക്കപ്പാണ്, അതിങ്ങനെ കട്ട് ചെയ്ത് ബാക്ക് ക്ലോസ് ചെയ്ത് അവിടെ സീറ്റ് ഉണ്ടാക്കി, അതാണ് ഇങ്ങനെ കൂടുതലും. പിന്നെ ടാറ്റു ഷോപ്പൊക്കെ ആവശ്യം പോലെ ഉണ്ട്. രാത്രി ആകുമ്പോൾ ഇവിടെ എല്ലാം ഫുള്ളായിരിക്കും എന്ന് പറയുന്നു. എന്തായാലും രാത്രി വന്നിട്ടൊന്ന് കാണാം. ആ കാണുന്ന ഇത് വെച്ചിട്ട് ക്രോസ് ബാർ വെച്ചിട്ടുണ്ട്, രാത്രി ക്ലോസ് ചെയ്യലാണ് കേട്ടോ. അപ്പോഴും വാഹനങ്ങളൊന്നും പാടില്ല. ആ എന്തായാലും ഞാൻ ബീച്ചിലേക്ക് എത്തി, ബീച്ചൊന്ന് ജസ്റ്റ് കണ്ടിട്ട് പോവാന്. ഇത് കഴിഞ്ഞിട്ട് ഇനി നാളെ വന്നിട്ട് ബീച്ചില് കണ്ടില്ല, ബീച്ച് നിറച്ച് ചേറാണ്ടല്ലേ, നിറച്ച് ചേർന്നിട്ടിരിക്കുകയാണ്. അതിലൊക്കെ ആൾക്കാരുണ്ട്. ഇവിടെ ഇപ്പൊ എല്ലാം ഉണ്ട് കേട്ടോ. ഇവിടെ പാരച്യൂട്ട്, അത് ഇത്, ചപ്പ് ചവറ്, സ്കീ, ബനാന ബോട്ട്, അങ്ങനെ അങ്ങനെ പല പരിപാടീസും ഇവിടെ ഉണ്ട്. കോക്കനട്ട് വേണ്ട, കോക്കനട്ട് ഇവിടുത്തെ ഒരു പ്രധാന ബിസിനസ്സാണ്. ബീച്ചിൽ തന്നെ മസാജ് ചെയ്യുന്നുണ്ട്, അതാണ് നിങ്ങൾ നേരത്തെ കണ്ടത്. ബീച്ചിൽ തന്നെ അവര് മസാജ് ചെയ്ത് തരും, അത് ലൈറ്റ് മസാജാണ്. ഇവിടെ ബീച്ചിലൊക്കെ അതേണ്ട ചെടികളും മരങ്ങളൊക്കെ നിൽപ്പുണ്ട്. ഇതൊന്നും ഉപ്പുകാറ്റടിച്ച് ചീത്താവുന്നില്ല. നമ്മുടെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ബീച്ചിൽ നിൽക്കുന്ന ബീച്ചിൽ മരങ്ങൾ വളരുകയില്ല, എല്ലാം ഇതടിച്ചിട്ട് ചീത്തയായി. ഞാൻ എന്തായാലും ഇവിടെ ഒരു ഷവർമ ഷോപ്പ് ഉണ്ട്, എന്തായാലും ഷവർമ കഴിക്കാം. അല്ലാന്നിടത്ത് ഭക്ഷണം ഒന്നും എന്താണ് എവിടെയാണ് റെസ്റ്റോറൻറ്റ് ഒന്നും പിടുത്തമില്ല. അപ്പൊ തൽക്കാലം ഇവിടെ നിന്നൊരു ഷവർമയൊക്കെ കഴിച്ചിട്ട് ഇന്ന് റെസ്റ്റ് എടുത്തിട്ട് നാളെ പുറത്തേക്ക് ഇറങ്ങാം.
ഇതായിരിക്കും കൂടുതൽ വൃത്തിയെന്നത്. ഞാൻ എന്തായാലും ഷവർമ ഷോപ്പിലേക്ക് നടക്കാൻ തീരുമാനിച്ച് കെബാബ് എന്ന് എഴുതിയിട്ടുണ്ട്. നോക്കി എന്റെ പൊന്നു ഒട്ടുക്കത്ത വലിയ ഷവർമയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. ചിക്കൻ ഷവർമ, അപ്പുറത്ത് മട്ടൺ ഷവർമ, ഭയങ്കര ഷവർമ. ഒരു ഷവർമ കഴിക്കാൻ തീരുമാനിച്ചമായി. ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും നിങ്ങൾ പുതിയ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം.